നമസ്കാരം ഗ്രൂപ്പുകളെ മറികടന്നുള്ള സംസ്ഥാന കോൺഗ്രസിലെ നിയമനങ്ങൾക്ക് പിന്നാലെ കടുത്ത അമർഷമാണ് ഗ്രൂപ്പ് മാനേജർമാർക്ക് എന്നാൽ പ്രതിപക്ഷ നേതാവ് കെ പി സി സി അധ്യക്ഷൻ നിയമനങ്ങളിലൂടെ അണികൾക്ക് ആത്മവിശ്വാസം പകരാൻ സാധിച്ചിട്ടുണ്ട് കോൺഗ്രസ് അണികളുടെ ആഗ്രഹമായിരുന്നു കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ ആകണമെന്നത് ഇക്കാര്യം നടന്നുകഴിഞ്ഞു നിരാശയുടെ പടുകുഴിയിൽ വീണ അണികൾക്ക് ഇത് ആശ്വാസം പകരുന്ന കാര്യമായി മാറുകയും ചെയ്തു അതേസമയം യു ഡി എഫ് കൺവീനറെ നിശ്ചയിക്കാനുള്ള ചർച്ചകളിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് കടക്കുന്നതോടെ ഗ്രൂപ്പുകൾ സമ്പൂർണ്ണ നിസ്സഹകരണത്തിലാണ് ഹൈക്കമാൻഡ് തന്നെ യു ഡി എഫ് കൺവീനറെ നിയമിക്കട്ടെ എന്ന നിലപാടാണ് ഗ്രൂപ്പുകൾക്ക് പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് എന്നിവരുടെ നിയമനങ്ങളിലെ പോലെ കൺവീനറുടെ കാര്യത്തിലും ഗ്രൂപ്പ് താല്പര്യങ്ങൾ നോക്കില്ലെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കി കൺവീനറെ കൂടി നിയമിച്ചാൽ കേരളത്തിൽ കോൺഗ്രസിന് പുതിയ മുഖം നൽകാനുള്ള ഹൈക്കമാൻഡിന്റെ ദൗത്യം പൂർത്തിയാകും കൺവീനർ ആരാകണമെന്നത് സംബന്ധിച്ച് ഘടകകക്ഷികളുടെ അഭിപ്രായം വരും ദിവസങ്ങളിൽ തേടും തീരുമാനം അടിച്ചേൽപ്പിക്കില്ലെന്നും ഘടകകക്ഷികളുമായും ഗ്രൂപ്പ് നേതാക്കളുമായും കൂടിയാലോചിച്ച് സമവായമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു ഇതിനായി ദേശീയ ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനെ നിയോഗിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്നിവരുമായും അദ്ദേഹം ചർച്ച നടത്തും സംസ്ഥാന നേതാക്കൾ ഒറ്റ പേര് നിർദ്ദേശിക്കുമെന്ന പ്രതീക്ഷ ഹൈക്കമാൻഡിനില്ല പ്രതിപക്ഷ നേതാവിന്റെ നിയമനത്തിനുള്ള പരിഭവം മാറാത്ത ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കെ പി സി സി പ്രസിഡന്റായി ആരെയും നിർദേശിച്ചിരുന്നില്ല വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഒഴിവാക്കപ്പെട്ട കെ വി തോമസ് കൺവീനർ പദവിയിലേക്ക് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച ഉറപ്പുകൾ തന്നെ ദേശീയ നേതൃത്വം അദ്ദേഹത്തിന് നൽകിയിട്ടില്ല കൂടുതൽ പേരുകൾ ഉയർന്നു വന്നേക്കാമെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനായി അവരോധിച്ചതോടെ എ ഐ ഗ്രൂപ്പുകൾക്ക് മേൽ ഹൈക്കമാൻഡ് വിജയം അസക്തമായി എന്നാലും ഗ്രൂപ്പുകളുടെ തകർച്ച ആരും പ്രതീക്ഷിക്കുന്നില്ല ഗ്രൂപ്പുകളുടെ അമർഷവും തലമുറമാറ്റം തലവെട്ടലിൽ ഒതുങ്ങിയതും കോൺഗ്രസിനെ കൂടുതൽ അസ്വസ്ഥമാക്കും ഗ്രൂപ്പുകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി നയിക്കുമെന്നാണ് കെ സുധാകരൻ രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഉറപ്പ് ഗ്രൂപ്പുകൾക്കുമീതെ ഹൈക്കമാൻഡ് രംഗത്തിറങ്ങിയ വി എം സുധീരൻ പാതിവഴിയിൽ പിൻവാങ്ങി ശരിക്കും ഹൈക്കമാൻഡ് നോമിനിയായി വന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനാകട്ടെ ചങ്കുകലങ്ങിയാണ് ഇന്ദ്രാഭവന്റെ പടിയിറങ്ങിയത് സുധീരനും മുല്ലപ്പള്ളിക്കും കടക്കാൻ കഴിയാത്ത കടമ്പ കെ സുധാകരൻ എങ്ങനെ മറികടക്കും എന്ന ചോദ്യം ഉയരുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നിയമനത്തിലൂടെ ചെന്നിത്തലയാണ് അപമാനിതനായതെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും ഒരുപോലെ മുറിവേറ്റു കെ സുധാകരന് മുമ്പിലുള്ള പ്രധാന വെല്ലുവിളിയും ഇവരെ നേരിടുകയെന്നതാണ് സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ആകുന്ന പണിയെല്ലാം എടുത്തു മുല്ലപ്പള്ളിക്ക് പകരം ആരുടെയും പേര് നിർദ്ദേശിക്കാതെ അമർഷം വിളിവാക്കിയെങ്കിലും അത് ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചതേയുള്ളൂ ഏറ്റവും ഒടുവിൽ കൊടിക്കുന്നൽ സുരേഷ് ആയാലും തരക്കേടില്ലെന്ന ധോനി ഇരുവരും നൽകിയെങ്കിലും അതും ഹൈക്കമാൻഡ് ചെവി കൊണ്ടില്ല ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും മുല്ലപ്പള്ളിയുടെയും ആയുധമാക്കിയാണ് കെ സുധാകരനെ അധ്യക്ഷനാക്കിയത്